KSRTC ബസ്സിലെ ഒരു സംഭവബഹുലമായ ഒരു ഉല്ലാസയാത്രയുടെ ചെറിയൊരു വിവരണ വീഡിയോ ആണ്. കൊല്ലം ഡിപ്പോ എന്ന് പുറപ്പെട്ട് വാഗമൺ വഴി മൂന്നാർ അങ്ങനെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉല്ലാസയാത്രയാണ്. ഫെബ്രുവരി 11-ാം തീയതിയാണ് പുറപ്പെടുന്നത്. രാവിലെ 5 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞ് 1400 രൂപയാണ് റേറ്റ്. അക്കോമഡേഷൻ സഹിതമാണ്, ഫുഡില്ല. അങ്ങനെ ഫെബ്രുവരി 11-ാം തീയതി കറക്റ്റ് 4:45-ന് ഞാൻ അവിടെ എത്തി. കൊല്ലം ഡിപ്പോയിൽ 2 ബസ്സാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. കാരണം ഒരുപാട് പേർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ശബരി ബസ്സും ഒരു സൂപ്പർ ഡിലക്സ് ബസ്സുമാണ്. എനിക്ക് കിട്ടിയത് സൂപ്പർ ഡിലക്സ് ബസ്സാണ്. അതൊരുമാതിരി കൂതറ ബസ്സായി പോയി. ശബരി ബസ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. 4:45 ഞാൻ അവിടെ എത്തി. 5 മണിക്ക് പുറപ്പെട്ടില്ല. 5:30, 5:45, 6 മണിക്കോളമായി അവിടുന്ന് പുറപ്പെടാൻ നേരത്ത്. കാരണം ആൾക്കാരെല്ലാവരും കൂടെ എത്തിയിട്ടില്ലായിരുന്നു, അതായിരുന്നു പ്രശ്നം. അവിടുന്ന് പുറപ്പെട്ട് കറക്റ്റ് ഒരു 7:30, 8 മണിയാകുമ്പോൾ പത്തനംതിട്ട എത്തി. അവിടെ നിന്നാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എല്ലാവരും ബസ്സിൽ കയറി പരസ്പരം പരിചയപ്പെട്ട് പാട്ടൊക്കെ പാടാൻ അറിയാവുന്നവർ പാട്ടൊക്കെ പാടി. അങ്ങനെ സന്തോഷമായി ഉല്ലാസയാത്ര അങ്ങനെ ആരംഭിച്ചു. നേരെ പോയത് വളഞ്ഞെങ്ങാണം വെള്ളച്ചാട്ടത്തിലാണ്. അവിടെ എത്തിയപ്പോൾ വെള്ളച്ചാട്ടം പോയിട്ട് ആരോ മുകളിൽ നിന്ന് മൂത്രമൊഴിക്കുന്നത് പോലെ ഒരു തുള്ളി വെള്ളം വീണ് എന്ന രീതിയിലായിരുന്നു വെള്ളം. മഴ വേനൽക്കാലായതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തത്. അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടെ മനോഹരമായ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്. അതേപോലെ 2 വലിയ ടവറുണ്ട്. ടവറിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ച കാണാം. പിന്നെ അവിടെ കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സിപ്പ് ലൈനൊക്കെ ഉണ്ട്. വളരെ ചെറിയ സിപ്പ് ലൈനൊക്കെയാണ്. ആ ടവറിൻ്റെ മേളിൽ നിന്ന് ഒരു സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും കുന്നിലേക്ക് വിട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ആയതിനെ കൂടുതൽ സഞ്ചാരികളായതിനെ ഇവിടെ ഉള്ളത് വളരെ ചെറിയൊരു സിപ്പ് ലൈൻ. എന്നിട്ട് റേറ്റ് 400-500 ആ റേറ്റാണ്. അങ്ങനെ അവിടെ നമ്മൾ 1/2 മണിക്കൂർ, 1 മണിക്കൂർ ചിലവഴി. അവിടുന്ന് നേരെ നമ്മൾ പൈൻ മരങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്ന പൈൻ വാലിയിലേക്കാണ് പോയത്. അവിടെ ഒരാൾക്ക് 10 രൂപയാണ് എൻട്രൻസ് ഫീസ്. ഞാൻ മുമ്പ് പറഞ്ഞാൽ അഡ്വഞ്ചർ പാർക്കിൽ 20 രൂപയാണ് കേട്ടോ എൻട്രൻസ് ഫീസ്. അവിടുന്ന് നമ്മൾ പൈൻ വാലിയിൽ പോയി 10 രൂപയ്ക്ക് കയറി. അവിടെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനും പലർക്കും അറിയാമല്ലോ, റീൽസൊക്കെ എടുക്കാനും അടിപൊളിയൊരു സ്ഥലമാണ്. പക്ഷെ നല്ല ചറുക്കി വീഴാനുള്ള സാധ്യത ഒരുപാടുണ്ട്. ഒരുപാട് പേർ ചറുക്കി വീഴുന്നുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം അവിടെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, കാരണം ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള അടിപൊളി ഒരു സൈറ്റാണ്. അവിടെയാണ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനും സമയം ഉള്ളത്. അവിടുന്ന് ഉച്ചകഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവിടുന്ന് തൊട്ടടുത്തുള്ള അടുത്ത മെഡോസിലേക്കാണ് പോയത്. പുൽമേട് മൊട്ടക്കൊന്ന് അവിടേക്കാണ് പോയത്. അവിടെയും ഏകദേശം 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അവിടെ അകത്ത് കയറി. അവിടെ അകത്ത് ഒന്നും കാണാനില്ല. വേനൽ സമയം കൊണ്ട് പുല്ലൊക്കെ കരിഞ്ഞ് ഉണങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല. അവിടെയും സിപ്പ് ലൈൻ ഉണ്ട്. അവിടെ ഏകദേശം 400-500 രൂപയാണ്. അതും ചെറിയൊരു സിപ്പ് ലൈൻ. പിന്നെ ചെറിയൊരു തടാകത്തിൽ ബോട്ട് ചവിട്ടുന്ന ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. മൊട്ടക്കുന്നുകൾ മഴ സമയത്താണ് കേട്ടോ കൂടുതൽ ഭംഗി. ഇതിപ്പോൾ ഒട്ടും ഭംഗിയില്ല. എല്ലാം ഉണങ്ങി കിടക്കുന്നതിന് കൊണ്ട് നല്ല വെയിലുമായിരുന്നു. പിന്നെ അവിടെയും കഴിഞ്ഞപ്പോൾ ഏകദേശം 2-3 മണിയായി. പിന്നെ അവിടുന്ന് നേരെ നമുക്ക് ഇടുക്കി ഡാമിലേക്കാണ് പോകുന്നത്. ചെറുതോണി ഡാമിലേക്കാണ് പോകേണ്ടത്. അവിടെ 4-5, 4:30, അവിടെ ഒരു 4-4:30 മുമ്പ് എത്തണം. കാരണം ഒരു 3 കിലോമീറ്ററോളം സഞ്ചരിച്ച് കാണാനുണ്ട്. നടന്ന് കാണാൻ ഒക്കില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി പ്രവർത്തിക്കുന്ന ചെറിയ ബഗ്ഗികളുണ്ട്. അത് 4:30 മണി വരെ സർവീസ് നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കറക്റ്റ് നമ്മൾ അവിടെ 4 മണിക്ക് എത്താൻ വേണ്ടി പോകുന്ന സമയത്താണ് വണ്ടി നിന്ന് പുക ഉയരുന്ന കണ്ടത്. ഇറങ്ങി നോക്കിയപ്പോൾ എയർപെൻ വളവുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ ബ്രേക്ക് ലൈൻഡർ കരിഞ്ഞതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കുറേ നേരം അവിടെ നിർത്തിയിട്ടിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിച്ചു. പിന്നെ കുറച്ച് നേരം നിർത്തിയിട്ട് പുകയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം വീണ്ടും വണ്ടിയെടുത്ത് നേരെ ചെറുതോണി ഡാമിലേക്ക് എത്തി. ഇലക്ട്രിക് വണ്ടി പോകുന്നതിന് പ്രത്യേകം ചാർജ്, എൻട്രി ഫീസ് പ്രത്യേകം ചാർജാണ്. ക്യാമറയോ ഒന്നും അലൗഡല്ല. ക്യാമറ അല്ലാത്ത ഫോൺ പോലും അലൗഡല്ല. ഇലക്ട്രോണിക്സ് സാധനം ഒന്നും പോലും അലൗഡല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ 4-4:15 അവിടെ എത്തിയിട്ട് ഏകദേശം വൈകുന്നേരം 7 മണിക്കാണ് രാത്രി എന്ന് പറയാം. രാത്രി 7 മണിക്കാണ് അവിടെ നമ്മൾ അക്കോമഡേഷൻ. ഫസ്റ്റിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് മൂന്നാറാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ അവിടെ ബുക്കിംഗ് സ്പേസ് ഇല്ലാത്തതിന് കൊണ്ട് തന്നെ നമുക്ക് അടിമാലി കല്ലാറിലാണ് സ്റ്റേ എന്ന് പറഞ്ഞത്. 100 രൂപ എക്സ്ട്രാ വേണമെന്നും പറഞ്ഞു. കാരണം പ്രൈവറ്റ് ആണ്. മുമ്പേ KSRTC ഡിപ്പോയിലെ ഡോർമെറ്ററി ആയിരുന്നു ബുക്ക് ചെയ്ത്. അത് കിട്ടിയില്ല. അതുകൊണ്ട് 100 രൂപ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ് എന്തായാലും ഡാമൊക്കെ കണ്ട് എല്ലാവരും വണ്ടി കയറി ഭയങ്കര രീതിയിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് പോവുകയായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി ഫുൾ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കൂട്ടത്തിലുള്ള ഒരാൾക്ക് വയ്യാതെ വന്നത്. കാരണം കൂടുതലും പ്രായമുള്ളവർ സീനിയർ സിറ്റിസൺ ആയിരുന്നു ഈ യാത്രയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം വന്ന്, അപ്പോൾ ഓരോ ബസ്സിലും ഓരോ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, ഓരോ ഡ്രൈവറും കോർഡിനേറ്ററും ആയിരുന്നു. രണ്ട് ബസ്സിലെ കോർഡിനേറ്ററും കൂടി ഇവരെ ഒന്ന് രണ്ട് യാത്രക്കാരും കൂടി ഒരു ഓട്ടോയിൽ ഒരു ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് താലൂക്ക് ആശുപത്രിയെ കൊണ്ടുപോയി. അവിടുന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ട് കോർഡിനേറ്ററും ആശുപത്രി പോയ സമയത്ത് തന്നെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഈ റൂമിൻ്റെ കാര്യമൊക്കെ ചില പ്രശ്നങ്ങൾ എന്തൊക്കെ സംഭവിച്ചു. ഈ റൂമിൻ്റെ കാര്യം, റൂം നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത് മുമ്പേ പറഞ്ഞ പോലെ മൂന്നാറിലായിരുന്നു, പക്ഷെ പിന്നെ മാറി. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഏകദേശം നമ്മൾ റൂമിലെത്തിയപ്പോൾ ഏകദേശം 11:30-12 മണിയായി രാത്രി. കാരണം ഈ കോർഡിനേറ്റർ രണ്ടും ആശുപത്രിയിലായിപ്പോയി. അതുകൊണ്ടായിരുന്നു ആ പ്രശ്നം. പ്രായമായ ആൾക്കാരായിരുന്നു കൂടുതൽ, അവർക്ക് ഉറക്കാൻ തണുപ്പ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് സംസാരങ്ങളായി, ചെറിയ 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 സംസാരങ്ങൾ. ഈ ആശുപത്രി കേസായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പിറ്റേന്ന് 8 മണിക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞത് 9:30 ആയി പുറപ്പെടാൻ നേരത്ത്. അതിനും പ്രത്യേക ഒരു കാരണമുണ്ട്. ഈ കോർഡിനേറ്ററിൽ ഒരാൾ വന്നത് വെളുപ്പാങ്കാലത്ത് 5 മണിക്കാണ്. കാരണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമാണ് അവർ തിരിച്ചു വന്നത്. അതിനൊക്കെ KSRTCയിലെ സ്റ്റാഫിന് ബിഗ് സലൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ യാത്ര മുടങ്ങി. ഒരു 8 മണിക്ക് യാത്ര ഇരിക്കുമെന്ന് പറഞ്ഞാൽ 9:30 ആയി. ഇതിൽ 9:30 യാത്ര തിരിച്ച് നമ്മൾ നേരെ പോയി റാണിക്ക് ഗാർഡനിലേക്കാണ്. അവിടെ ഏകദേശം 40 രൂപയാണ് എൻട്രി ഫീസ്. പക്ഷേ അവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയായിരുന്നു. ബാക്കിലെ വലിയ മലകളും കുന്നുകളും. അവിടെ നമ്മൾ ബോട്ടാണിക് ഗാർഡനിൽ നിന്ന് നേരെ വിട്ട് പിന്നെ എവിടെ നിന്നില്ല, നേരെ ടോപ്പ് വ്യൂയിലേക്കാണ് പോയത്. ടോപ്പ് വ്യൂയിൽ ഒരു ദുരന്ത സ്ഥലമാണ്. ഞായറാഴ്ച ആയതിനെ കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമ്മൾ പോകുന്നത് കേരളത്തിലാണെങ്കിലും ടോപ്പ് വ്യൂ തമിഴ്നാട്ടിലാണ്. അവിടെ തമിഴ്നാടിൻ്റെ 20 രൂപ അവർ വാങ്ങും. 20 രൂപ വാങ്ങിച്ചാൽ ഫ്രണ്ടിൽ ഒരു ടവറുണ്ട്. ആ ടവർ കയറി നല്ല മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ താഴോട്ട് നടക്കുമ്പം ഒരു 100 മീറ്റർ താഴോട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വീണ്ടും വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷേ അവിടെ പോകണമെങ്കിൽ വീണ്ടും 25 രൂപ എക്സ്ട്രാ കൊടുക്കണം. അത് വല്ലാത്തൊരു ടിസ്റ്റായിപ്പോയി. അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ടോപ്പ് വ്യൂ കഴിഞ്ഞ് നേരെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി. കാരണം താമസല്ലേ ഇറങ്ങി നേരെ നമ്മൾ നേരെ തിരിച്ചിറങ്ങിപ്പോയി. മാട്ടുപ്പെട്ടി ഡാം എത്തുന്നതിന് മുമ്പ് ഒരു പൈൻ മരങ്ങളുടെ ഇടയിലായിരുന്നു ഭക്ഷണം ഏർപ്പാട് ചെയ്തിരുന്നത്. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ നമ്മൾ പോയത് കുണ്ടല ഡാമിലേക്കാണ്. അവിടുന്ന് അടിപൊളി കാഴ്ചകളായിരുന്നു. ആ ഡാമിൻ്റെ മേളിൽ കൂടെ നടക്കാൻ ഒരു മനോഹരമായ ഫീലായിരുന്നു. പിന്നെ അവിടെയും കുറേ സ്പോർട്സ് ആക്ടിവിറ്റീസും ബോട്ടും അതേപോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ച. കാണാൻ അവിടെ നേരെ പിന്നെ കണ്ണൻദേവയുടെ ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. അവിടെ നമുക്ക് അടിപൊളി 10 രൂപ അടിപൊളി ചായ കിട്ടും. ആ ചായയും വാങ്ങിച്ചുകൊണ്ട് ആ തേയിലത്തോട്ടം നോക്കിയിരുന്ന് കുടിക്കാൻ വല്ലാത്ത ഫീലാണ്. നമുക്ക് തേയിലത്തോട്ടത്തിൽ ഇറങ്ങി നിന്നും ചായ കുടിക്കാം. ഞാൻ അങ്ങനെ കുടിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് തേയിലയൊക്കെ വാങ്ങാം. ഫാക്ടറിക്കകത്ത് കയറണമെങ്കിൽ 100 രൂപ കൊടുക്കണം. പക്ഷേ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ അകത്ത് കയറിയില്ല. പിന്നെ അവിടുന്ന് അപ്പോഴത്തേക്ക് വൈകുന്നേരം ഒരു 6 മണിയായി. പിന്നെ അവിടെ നേരെ പോയത് ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണിക് ഗാർഡനിലേക്കാണ്. അവിടെ സ്ത്രീകളെല്ലാം ഒരുപാട് ഇറങ്ങി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഇതായിരുന്നു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അവിടുന്ന് നേരെ അടിമാലിയിൽ ഇറങ്ങി. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ടയർ പഞ്ചറായിരിക്കുന്നത് വണ്ടിയുടെ. ഈ യാത്രയുടെ ഇടയിൽ മറ്റൊരു തവണയും കൂടെ ടയർ പഞ്ചറായിരുന്നു. ഇത് 2ാമത്തെ തവണ ടയർ പഞ്ചറായത്. അത് പറയാൻ മറന്നുപോയതാണ്. അങ്ങനെ ടയർ പഞ്ചറായി. അങ്ങനെ KSRTCയുടെ ടീം വന്ന് പിന്നെ പഞ്ചറൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 11:30. അവിടുന്ന് പിന്നെ നേരെ വിട്ടടിച്ച് വരുമായിരുന്നു. കൊല്ലം ഡിപ്പോയിലെത്തിയപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. യാത്രയ്ക്ക് മുമ്പ് എനിക്ക് അങ്ങോട്ട് പനി മാറിയതേ ഉള്ളായിരുന്നു. അങ്ങനെ ഇവിടെ മൂന്നാറിൽ വന്ന് തണുപ്പും പിന്നെ തണുത്ത വെള്ളമൊക്കെ കുടിച്ച് തൊണ്ട പണി കിട്ടി. സൗണ്ടൊക്കെ കംപ്ലീറ്റ് പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്തത്. അല്ലാതെ അത് മൂന്നാർ എത്തുന്നവരെ നല്ല രീതിയിലാണ് വീഡിയോ എടുത്തത്. പിന്നെ അങ്ങോട്ട് സൗണ്ട് പോയതിനെ കൊണ്ട് പിന്നെ ഞാൻ തീരുമാനിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന്. യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല യാത്രയായിരുന്നു. നല്ല കോർഡിനേറ്റർ ആയിരുന്നു. സ്റ്റാഫൊക്കെ അടിപൊളി കമ്പനിയായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഇദ്ദേഹമാണ് ഒരു കോർഡിനേറ്റർ, അഭിലാഷ് എന്ന് പറയുന്ന പുള്ളി. ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര പാട്ടും ഡാൻസൊക്കെയാണ്. അതുപോലെ മറ്റൊരു കോർഡിനേറ്ററാണ് നജീബ് എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരാൾക്ക് വയ്യാതെ വന്നപ്പം ആശുപത്രി പോയി. അദ്ദേഹം സ്റ്റേബിൾ ആകുന്നവരെ ആശുപത്രിയിൽ നിന്നത് നജീബ്. ചുരുക്കം പറഞ്ഞാൽ സ്റ്റാഫൊക്കെ നല്ലതായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ആശുപത്രി കേസ് അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് KSRTCയോട് പറയാനുള്ള ഈ കാര്യമാണ്, നല്ലൊരു വണ്ടി വിടുക. നമ്മൾ പോയ വണ്ടി എന്ന് പറയുന്നത് സൂപ്പർ ഡിലക്സ്, ഒരുമാതിരി കൂതറ വണ്ടിയായിപ്പോയി. പക്ഷേ മറ്റേ ശബരി ബസ് അടിപൊളി. അടിപൊളിയായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ ടൂറൊക്കെ വിടപ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല കണ്ടീഷനുള്ള വണ്ടികൾ വിടുക. ഇത് പഞ്ചറാവുക, പുക വരിക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേ ശബരി ബസ് അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെയുള്ള ടൂർ യാത്ര കൊല്ലം ഡിപ്പോയിൽ നിന്ന് പല ആഴ്ചകളും പല വീക്കെൻഡുകളിലും പോകാറുണ്ട്. അത് പത്രത്തിൽ ഇങ്ങനെ പരസ്യം വരും. അപ്പോൾ നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.